بسم الله الرحمن الرحيم وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا ഞങ്ങളുടെ നാഥൻ ആകാശഭൂമികളുടെ നാഥനാണ്. അവനെ വിട്ട് മറ്റൊരു ദൈവത്തോടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ അന്യായം പറഞ്ഞവരായിത്തീരും എന്ന് അവർ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ നാം അവരുടെ മനസ്സുകൾക്ക് കരുത്തേകി. هَؤُلَاءِ قَوْمٌ اتَّخَذُوا مِن دُونِهِ آلِهَةً لَّوْلَا يَأْتُونَ عَلَيْهِم بِسُلْطَانٍ بَيِّنٍ فَمَن أَظْلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ كَذِبًا أَبَر പറഞ്ഞു നമ്മുടെ ഈ ജനം അല്ലാഹുവിനെ വിട്ട് പല ദൈവങ്ങളെയും സങ്കൽപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ടും അവരതിന് വ്യക്തമായ തെളിവുകളൊന്നും കൊണ്ടുവരാത്തതെന്ത്? അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ رَبُّكُم مِّن رَّحْمَتِهِ وَيُهَيِّئْ لَكُم مِّنْ أَمْرِكُمْ مِّرْفَقًا നിങ്ങൾ ഇപ്പോൾ അവരെയും അല്ലാഹുവെ വിട്ട് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരെയും കൈവെടിഞ്ഞിരിക്കുകയാണല്ലോ. അതിനാൽ നിങ്ങൾ ആ ഗുഹയിൽ അഭയം തേടിക്കൊള്ളുക. നിങ്ങളുടെ നാഥൻ തന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് സുഖമവും സൗകര്യപ്രദവുമാക്കി തരും. وَتَرَى الشَّمْسَ إِذَا طَلَعَت تَّزَاوَرُ عَن كَهْفِهِمْ ذَاتَ الْيَمِينِ وَإِذَا غَرَبَت تَّقْرِضُهُمْ ذَاتَ الشِّمَالِ وَهُمْ فِي فَجْوَةٍ مِّنْ ذَٰلِكَ مِنْ آيَاتِ اللَّهِ مَن يَهْدِ اللَّهُ فَهُوَ الْمُهْتَدِ وَمَن يُضْلِلْ فَلَن تَجِدَ لَهُ وَلِيًّا مُّرْشِدًا സൂര്യൻ ഉദയവേളയിൽ ആ ഗുഹയുടെ വലതുഭാഗത്തേക്ക് മാറിപ്പോകുന്നതായും അസ്തമയ സമയത്ത് അവരെ വിട്ടുകടന്ന് ഇടത്തോട്ട് പോകുന്നതായും നിനക്ക് കാണാം. അവരോ ഗുഹക്കകത്ത് വിശാലമായ ഒരിടത്താകുന്നു. ഇത് അല്ലാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു ആരെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ. അവൻ ആരെ വഴികേടിലാക്കുന്നുവോ അവനെ നീർവഴിയിലാക്കുന്ന ഒരു രക്ഷകനെയും നിനക്ക് കണ്ടെത്താനാവില്ല. وَتَحْسَبُهُمْ أَيْقَاظًا وَهُمْ رُقُودٌ وَنُقَلِّبُهُمْ ذَاتَ الْيَمِينِ وَذَاتَ الشِّمَالِ وَكَلْبُهُمْ بَاسِطٌ ذِرَاعَيْهِ بِالْوَصِيدِ لَوِ اطَّلَعْتَ عَلَيْهِمْ لَوَلَّيْتَ مِنْهُمْ فِرَارًا وَلَمُلِئْتَ مِنْهُمْ رُعْبًا അവർ ഉണർന്നിരിക്കുന്നവരാണെന്ന് നിനക്ക് തോന്നും. യഥാർത്ഥത്തിൽ അവർ ഉറങ്ങുന്നവരാണ്. നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ച് കിടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ നായ മുൻകാലുകൾ നീട്ടി ഗുഹാമുഖത്ത് ഇരിപ്പുണ്ട്. നീയെങ്ങാനും അവരെ എത്തി നോക്കിയാൽ ഉറപ്പായും അവരിൽ നിന്ന് പുറന്തിരിഞ്ഞോടുമായിരുന്നു. അവരെപ്പറ്റി പേടിച്ചരണ്ടവനായി തീരുകയും ചെയ്യും. وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما او بعض يوم قالوا ربكم اعلم بما لبثتم فبعثوا احدكم بورقكم هذه الى المدينه فلينظر ايها ازكى
فَلْيَنْظُرْ أَيُّهَا أَزْكَى طَعَامًا فَلْيَأْتِكُمْ بِرِزْقٍ مِّنْهُ وَلْيَتَلَطَّفْ وَلَا يُشْعِرَنَّ بِكُمْ أَحَدًا. അങ്ങനെ നാം അവരെ ഉണർത്തിയെഴുന്നേൽപ്പിച്ചു. അവർ അന്യോന്യം അന്വേഷിച്ചറിയുവാൻ വേണ്ടി അവരിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എത്ര കാലം ഇങ്ങനെ കഴിച്ചു കൂട്ടി? മറ്റുള്ളവർ പറഞ്ഞു, നാം ഒരു ദിവസം കഴിച്ചു കൂട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പസമയം. വേറെ ചിലർ പറഞ്ഞു, നിങ്ങളുടെ നാഥനാണ് നിങ്ങൾ എത്ര കാലം ഇങ്ങനെ കഴിഞ്ഞു എന്ന് നന്നായി അറിയുന്നവൻ. ഏതായാലും നിങ്ങളിൽ ഒരാളെ നിങ്ങളുടെ ഈ വെള്ളി നാണയവുമായി നഗരത്തിലേക്ക് അയക്കുക. അവിടെ എവിടെയാണ് ഏറ്റവും നല്ല ഭക്ഷണമുള്ളത് എന്ന് അവൻ നോക്കട്ടെ. എന്നിട്ട് അവിടെ നിന്ന് അവൻ നിങ്ങൾക്ക് വല്ല ആഹാരവും വാങ്ങിക്കൊണ്ടുവരട്ടെ. അവൻ തികഞ്ഞ ജാഗ്രത പാലിക്കണം. നിങ്ങളെപ്പറ്റി അവൻ ആരെയും ഒരു വിവരവും അറിയിക്കരുത്. സദഖല്ലാഹുൽ അലിയുൽ അളീം.